കടം കൊടുക്കുന്നത് വലിയ കൂലിയാണ്. പക്ഷെ ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കടം കൊടുപ്പേ ഉള്ളൂ, തിരിച്ചു കിട്ടലില്ല. പിന്നെ നമ്മൾ ഫോൺ വിളിച്ചിട്ട് പിന്നെ അബീബെ ആ പൈസ എങ്ങ് വേണമായിരുന്നല്ലോ, തരുമല്ലോ, ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ വെളുത്തം കണ്ടി തന്നെ ഉണ്ട്, മരിച്ചോ തരും, ഒരു പൈസ വാങ്ങി എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് തോറ്റ റബ്ബേ. അപ്പൊ നമ്മളാരായി, കൊടുത്ത നമ്മൾ അക്രമിയായി. അവന്റെ സംസാരം കേട്ടാത്ത ദിവസം നമ്മൾ അവന്റെ വേറെ എന്താ ഔദാര്യത്തിന് വേണ്ടി തിരിച്ചു കിട്ടാൻ വേണ്ടി അവന്റെ വീട്ടിൽ പോവും, അവന്റെ കൂട്ടുകാരെ വീട്ടിൽ പോവും. അങ്ങനെ നടന്ന് നടന്ന് അവസാന ചെരുപ്പ് ഇങ്ങനെ തേയും. അല്ലാ, അത് പോക്ക് തന്നെ റബ്ബേ, ഉണ്ടാവോ എത്ര ലക്ഷക്കണക്കിന് രൂപ കിട്ടാനുള്ള ആള്, എത്ര പേരോട് ഉണ്ടെന്നറിയോ, എനിക്ക് ആരും പൈസ തരാനില്ല ഉസ്താദേ, അൽഹംദുലില്ലാ റാഹത്താണ് എന്നുള്ളവരെന്ന് കൈവക്കി. മുത്തലികളും ഒക്കെ ഉണ്ടാവും, അങ്ങനെ ആരും പൈസ തരാൻ ഉണ്ടാവില്ല, ഒരു മനുഷ്യരുണ്ടാവാൻ ചാൻസ് പറയാം. ഉണ്ടാവും, നസീറിനുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, ആർക്കും കൊടുക്കാനില്ലാത്തൊരു ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഇങ്ങോട്ട് കിട്ടാൻ എനിക്ക് ആരുടെയും പൈസ ഇല്ല എന്നുള്ളത് വളരെ കുറവാ, എന്തായാലും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ആരെന്നെങ്കിലും കടം വാങ്ങിയാൽ ഇൻഷാല്ലാ തിരിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മളെ എങ്ങനെയെങ്കിലും ആരെന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ റബ്ബേ മരിക്കുന്നതിന് മുമ്പ് അത് മടക്കി കൊടുക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അള്ളാഹു. അള്ളാഹു ഒരു ബുദ്ധിമുട്ട് നീ ഞങ്ങൾക്ക് അങ്ങനെ തരല്ലേ അള്ളാഹു.